ഈ ആകാശത്തിന്റെ താഴെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണരുത് എന്ന് പറഞ്ഞാൽ കാണല് കൊണ്ടിട്ടാണ് പ്രശ്നമൊന്ന് തമ്മിൽ കാണുമ്പോൾ കണ്ണുടക്കി ആണ് അങ്ങോട്ട് നോക്കുന്നതിനേക്കാൾ ഗൗരവം പെണ്ണ് ഇങ്ങോട്ട് നോക്കല് തങ്ങളുടെ ഭാഷ ഉണ്ടോ അന്നദത്തു സഹമുംബിലീസ് ആണിന്റെ നോട്ടത്തിൽ വലിയ ഗൗരവം കൊടുത്തില്ല ആണിന്റെ നോട്ട നോട്ടങ്ങൾ പറഞ്ഞു അൻ അന്നു സഹമുംബിലീസ് ആണിന്റെ നോട്ടം അമ്പ് പെണ്ണിന്റെ നോട്ടം സഹമും രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട് പെണ്ണിന്റെ നോട്ടം വിഷം നിറച്ച അമ്പ് ആണിന്റെ നോട്ടം അമ്പ് അതിനകത്ത് വിഷമില്ല എന്നാൽ ആണിന്റെ നോട്ടത്തിൽ വലിയ കാര്യമൊന്നുമില്ല നോക്കിയോണ്ട് ഇങ്ങനെ നടക്കും അവിടെ നവീസാ അവിടെ ഷരീഫാ അവിടെ ഷരീഫ അവിടെ അവിടെ അതിനൊക്കെ അതിനെ കെട്ടാനല്ല ഇങ്ങനെ ഉമ്മ തന്നെ അതിലൊരു കാര്യം ഇല്ലാന്നും ചുമ കുറച്ചുകൊണ്ട് നടക്കണേ

പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി നേരിട്ട് കണ്ടാലുണ്ട് ഉണ്ടു കണ്ടിട്ടിരിക്കാൻ മണ്ടി രണ്ടും കാന്തം ഇരുമ്പും കാന്തമിരുമ്പും പണ്ടും മഹാനായ തഴവാവസ്താദിന്റെ പിന്നാലെ സിറാത്ത് കിടക്കാൻ ഈ രാത്രിയിൽ രാത്രിയിലൊന്നായി മജിലഷി സമ്മേളിച്ച ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാദികൾക്കും ഭാഗ്യം തന്നെ റഹ്മാനെ ഈ കേരളത്തിൽ ഒറ്റ വഴതനില്ല ഈ തഴുവാസ്ഥാതിന്റെ രണ്ടു വരിയെങ്കിലും പാടാത്തൊരു വഴി നോക്കി കണ്ണു കുടുങ്ങി പിറ്റേ ദിവസം വന്നു പരസ്പരം ഒന്ന് മിണ്ടി അടുത്ത ദിവസം കണ്ടു മിണ്ടി ഒന്ന് തൊട്ടു ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് മുസ്ലിം പെൺകുട്ടികളാണ് ഇവിടെ മാതാപിതാക്കളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു പെൺകുട്ടികളുള്ള ഉമ്മായി ഉപ്പായി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു മക്കളെ കലാലയങ്ങളിലേക്ക് വിടുമ്പോ ചുമ്മാ അങ്ങ് വിടല്ലേ ഇടയ്ക്ക് നിങ്ങൾ ഒരു വേഷം മാറിയിട്ട് അല്ലെങ്കിൽ വല്ല കോട്ടൊക്കെ ഇട്ട് മോള് ബസ് കാത്ത് നിൽക്കുന്ന ആ സ്റ്റോപ്പി കൂടെ ചുമ്മാ ഒന്ന് പോണം ഏത് കലാലയത്തിന്റെയും ചെന്ന് നോക്കിക്കോ തട്ടനിട്ട പെൺകുട്ടിയുടെ അടുത്ത് ആൺകുട്ടി ഉണ്ടാവും ഒരു ഹിന്ദു കുട്ടിയെ നോക്കിക്കോ ക്രിസ്ത്യാനി കുട്ടിയെ നോക്കിക്കോ അവൾ സ്വതന്ത്രമായിട്ട് എവിടെങ്കിലും മാന്യമായി നിക്കുന്നുണ്ടാവും ഏറ്റവും കൂടുതൽ ഈ സമുദായത്തിലെ പെൺകുട്ടികൾ ഇന്ന് അപകടത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെന്താ ഈ ലോകത്തിങ്ങനെ പരസ്പരം കാണല്ലേ എന്ന് അനുശാസിക്കുന്ന നിഷ്കർഷിക്കുന്ന ഒരു മതം വേറെ ഉണ്ടെങ്കിൽ പറ അപ്പൊ നിങ്ങളൊരു ഭാഗത്തായോ അതുകൊണ്ടാണ് പെൺകുട്ടികളെ നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി കുറുവറിയാണ് തങ്ങളുടെ ഭാര്യമാരോട് മുസ്ലിം അവരുടെ ജിൽബാബ് അത് മാരിലേക്ക് ഇറക്കിയിടാൻ പറ അതവർ പതിവ്രതകളാണെന്ന് തിരിച്ചറിയാനും അവരെ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ് ഇതിന്റെ പേരാണ് ഹിജാബ് ഇപ്പൊ പ്രശ്നം ഉണ്ടായില്ലേ ഹിജാബിടുമ്പോ ഈ മുഖത്തേക്ക് ഇങ്ങനെ ഇറക്കിയിടുന്ന തുണി കഷ്ണത്തിന് ഇത് പറയാത് ഇത് ഇത്രയും പോരാന്ന് പിന്നെ കുറുഹാൻ പറയുന്നു അതിങ്ങനെ താഴ്ത്തേക്ക് ഇറക്കിയിടുന്നു നമ്മുടെ ഈ രാജ്യത്തൊക്കെ ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ നിൽക്കുന്ന ഞാൻ ചോദിക്കാം ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഒരു ഹിന്ദു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു രണ്ടാം മുണ്ടുണ്ടാവും ആ മുണ്ട് മുണ്ടത് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുത്തു കണ്ടത് ഇതാണ് ഈ ഹിജാബ് എന്ന് പറയണേ എന്ന് പറഞ്ഞാൽ ഇവിടെ മറക്കപ്പെടേണ്ട ഒരു ഭാഗമാണ് പുരുഷൻ ആകർഷകത്വം തോന്നാൽ സാധ്യതയുള്ള സ്ഥലമാണത് അത് അന്യ പുരുഷന് ദർശനം കിട്ടാതെ മറക്കണേ അതാണ് ഹിജാബ് ഇന്നിപ്പോ അതല്ലേ ഏറ്റവും വലിയ പ്രശ്നം ആറ് കൊല്ലം ഇരുന്ന് പഠിച്ച കുട്ടി പരീക്ഷ എഴുതാൻ പരീക്ഷ ഹാളിലേക്ക് ചെന്നപ്പോൾ ഹിജാബ് മാറ്റണം എന്നുള്ള ഡിമാൻഡ് മാത്രം പരീക്ഷാ ഹാളിലേക്ക് സൂപ്പർവൈസറോട്ട് തന്ന മുസ്ലിം വനിതയാകുന്ന ടീച്ചറോട് സൂപ്പർവൈസറോട് ഹിജാബ് മാറ്റിയാൽ മാത്രമേ പരീക്ഷ നടത്താൻ അനുവദിക്കൂ എന്നുള്ള നിയമം അവര് പറ്റില്ല എന്ന് പറഞ്ഞു ആ കുട്ടിയും പറഞ്ഞു പറ്റൂലെന്ന് അവളെ പരീക്ഷ എഴുതിച്ചില്ല സൂപ്പർവൈസറെ ജോലി പിരിച്ചുവിട്ടു ഇതൊക്കെ ഉണ്ടായി ഇന്ത്യ രാജ്യത്ത് എന്ത് ബഹുമാനികളെ ഈ ഹിജാബിനോട് എന്താ ഇത്ര വൈരാഗ്യം വന്നേ നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ അക്രമിക്കുന്നതും ഉപദ്രവിക്കുന്നതും വിഷമിപ്പിക്കുന്നതും എല്ലാം പരീക്ഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളെപ്പോ ഞാനീ പറഞ്ഞ ശരിയല്ലേ എന്താ ഇന്നത്തെ വാർത്ത എന്താ ഇനി നാളെ പത്രത്തിൽ വരാൻ പോണ വാർത്ത എന്താ എത്രയോ വൃത്തികെട്ട രീതിയിലുള്ള വർത്തമാനങ്ങളാ പുറത്തേക്ക് വരുന്നത് ബഹുമാനികൾ ഉള്ള പള്ളികളായ പള്ളികളെല്ലാം ആക്രമിക്കുന്ന അവസ്ഥ മിനാറിനെ വേറെ പേരാക്കാൻ പോവുകയാണ് താജ്മഹാളിനെ വേറെ പേരാക്കാൻ പോവുകയാണ് ചെങ്കോട്ടയ്ക്ക് വേറെ പേരാക്കാൻ പോവുകയാണ് അക്ബർ റോഡിന് വേറെ പേരാക്കാൻ പോവുകയാണ് ഇപ്പൊ ഇതാ ഇപ്പൊ ഇന്നലെ മുതല് ഇതാ മറ്റൊരു പിന്നെ പിന്നെ കാശിയിലെ ഒരു പള്ളിക്ക് വേറെ പേരാക്കാൻ പോവുകയാണ് ബാബരി മസീന്റെ പേര് വേറെ എടുത്തോടോ എടുത്തോ നിങ്ങൾക്കൊന്നും ഇത് ഉണ്ടാക്കാൻ കഴിയില്ല ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയത് തന്നെയാണ് കോടിക്കണക്കിന് വിദേശ നാണ്യം ഇന്ത്യ രാജ്യത്തിന് നേടിത്തരുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളല്ലേ ഈ പറയുന്നതൊക്കെ അല്ലേ ഇതെല്ലാം മുസ്ലിം സമുദായത്തിന്റെ സംഭാവനകളല്ലാതെ പിന്നെ എന്താ ഇതെല്ലാം ഇവിടെ ഇല്ലാതെ ആക്കിക്കൊണ്ട് ഈ എന്തോ ഉദ്ദേശിച്ചിരിക്കുക ഇവരെയും ഇവരുടെ ചിഹ്നങ്ങളെയും ഈ ലോകത്തു നിന്നും കളയാ എന്നിട്ട് ഞങ്ങൾക്ക് സുഖമായി താമസിക്കുക ലോകത്തത് സാധിക്കില്ല ലോകം വലിയ അരാജകത്വത്തിലേക്കും വലിയ അസ്വസ്ഥതയിലേക്കും ആയി പോയിക്കൊണ്ടിരിക്കുന്നു അനൈക്യം ഒരിക്കലും സന്തോഷത്തിന്റെ ലക്ഷ സംഘർഷം ഒരിക്കലും സംഘർഷം സന്തോഷത്തിന്റെ ലക്ഷണമല്ല നിങ്ങൾ കപ്പൽ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ കപ്പൽ കാണാത്ത നിബിത്തങ്ങൾ അനൈക്യത്തിനൊരു ഉദാഹരണം പറഞ്ഞത് കപ്പലിനെടുത്തിട്ടാണ് കപ്പലിന്റെ താഴെ തട്ടയിൽ തട്ടിൽ അവർണർ കപ്പലിന്റെ തട്ടിൽ എന്തൊരു ഉദാഹരണ നോക്കി താഴെ തട്ടിലും മേലെ തട്ടിലും ഉള്ളവർക്ക് കുടിക്കാനുള്ള ശുദ്ധജലം മുകളിലത്തെ തട്ടിൽ അപ്പൊ അവർണർ മോളിലേക്ക് കയറി വരണം കുടിവെള്ളം എടുക്കണമെങ്കിൽ സവർണറുടെ ഇടയിൽ കൂടി കുടിവെള്ളം എടുക്കാൻ വന്നപ്പോൾ സവർണർക്ക് അസ്വസ്ഥത അങ്ങനെയാണല്ലോ തൊട്ട് കൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ അത് തന്നെ പറഞ്ഞു നിങ്ങളും ഇങ്ങോട്ട് വരാൻ പാടില്ല ഞങ്ങൾ വെള്ളം കുടിക്കാൻ തെയ്യും ഇവിടെ ഒന്നും എടുക്കാൻ പറ്റൂല എതിർത്തില്ലേ നിങ്ങൾ വേണ്ട ഞങ്ങള് മതി താഴെ കിടന്നവർക്ക് ദാഹം സഹിക്കാൻ പറ്റാതെയായി ശുദ്ധജലം കിട്ടാനില്ല എന്നാ ഉപ്പുവെള്ളം വെള്ളം കുടിച്ചിട്ടെങ്കിലും മരിക്കാം തങ്ങളുടെ ഉദാഹരണം ഇത് കപ്പലിന്റെ അടിയിലെ പലക ഇളക്കി കപ്പലിനകത്തേക്ക് വെള്ളം കയറി മൊത്തം മുങ്ങി ലോകത്ത് ഇതാണോ സംഭവിക്കാൻ പോകുന്ന നമ്മ ഭയപ്പെടേണ്ടതുണ്ട് മുൻ ഡി ജി പി എന്തോട്ടാണ് പിന്നെ അലക്സാണ്ടർ ജേക്കബ് ഒരു വഴതു പറയണ ഡി ജി പി ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ അദ്ദേഹം വളർന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ കേട്ടതാ എത്ര ശാന്തനായ പൂച്ചയാണെങ്കിലും മുറിക്കകത്ത് കയറ്റി വാതിലിട്ടിട്ട് അതിനെ അടിച്ചാൽ പൂച്ച തിരിച്ചു കടിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ അധികാരം തകർക്കാനോ സർക്കാരിനെ അട്ടിമറിക്കാനോ ടാക്സ് കൊടുക്കാതിരിക്കാനോ രാജ്യത്തിന് ഒറ്റ കൊടുക്കാനോ ീവ്രവാദികളാകാനോ ഒരു നിലയ്ക്കും ആരെയും ഉപദ്രവിക്കാതെ തികച്ചും ശാന്തമായി സമാധാനമായി ഖുർആൻ അനുസരിച്ച് ഹലീസ് അനുസരിച്ച് ശാന്തതയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മുസ്ലിം ഉമ്മത്തിനെ ആക്രമിച്ച് ഇല്ലാതെയാക്കാന്നുള്ള നയത്തിലേക്ക് പോകുന്നതെങ്കിൽ കപ്പൽ മുങ്ങുന്നതിനാ നമ്മൾ ഭയപ്പെടേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യം തന്നെ നശിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് അള്ളാഹു ഇവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുത്ത് മാറാൻ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെന്താണെന്നറിയോ ഈ ഹിജാബിനെ എതിർക്കാനും നിങ്ങളെ എതിർക്കാനും ഒക്കെ കാരണം എന്താണെന്നറിയോ ഹിജാബ് എന്ന് പറയുന്നത് മറയ്ക്കുന്ന സാധന ശരീരത്ത് മറക്കുക ഒരു മറയ്ക്കുന്ന സംവിധാനം ഇവിടെ നിലനിൽക്കുമ്പോൾ മറക്കാത്ത സംവിധാനത്തിന് നിലനിൽപ്പില്ല ശ്രദ്ധിക്കണം എല്ലാവരും ഇത് ഏക ഇലാഹിലെ വിശ്വാസം ഇവിടെ നിലനിൽക്കുമ്പോൾ ബഹുദൈവ ആരാധനയ്ക്ക് ഇവിടെ നിലനിൽപ്പില്ല എല്ലാ ും നിങ്ങളോടൊരു വൈരാഗ്യം അവർക്കില്ല നിങ്ങളുടെ വിശ്വാസവും സംസ്കാരവും ആദർശവും ആശയവും ഇവിടെ നിലനിൽന്നാൽ ഞങ്ങളുടെ ഈ യുക്തിരഹിതമാകുന്ന ബുദ്ധിശൂന്യമാകുന്ന ഈ വികൃതമാകുന്ന വിശ്വാസങ്ങൾക്കും സംസ്കാരങ്ങൾക്കും നിലനിൽപ്പില്ല അതുകൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കുക ഇതാണ് ഇതാണ് ഖുർആാൻ പറഞ്ഞത് ഖുർആാൻ ഇതാണെന്ന് വിഷയുള്ളൂ നിങ്ങളുടെ ഈ വിശ്വാസം ഇവിടെ നിലനിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ മുറുക്കി അടച്ചിരിക്കുകയാണ് നട്ടപ്പകല് എന്നിട്ട് ഇവർ വിളിച്ചു പറയുന്നു ഇപ്പോൾ നട്ടപ്പാതിരിയാണ് 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 അതിന്റെ ഇടയിൽ കണ്ണൂർ നോക്കുമ്പോൾ ആ നട്ടപ്പകല് അപ്പൊ ഇവര് വിളിച്ചു പറയും നിങ്ങൾ പറയുന്നത് ശരിയല്ല ഇപ്പോൾ നട്ടപ്പകലാണ് അങ്ങനെ കണ്ണു തുറന്നതാണ് ഈ അടുത്ത ദിവസം മക്കയിൽ ചെന്ന ലീന്ന് പറയുന്ന ഫാത്തി അതിനു മുമ്പുണ്ടായില്ലേ ഒരു വാ പിന്നെ 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 ഹാദിയ അതിന് മുമ്പുണ്ടായില്ലേ കമലാശ്വരി എന്തോരവിടെ ഉണ്ടായി കമലാശ്വരിയ ഇവരൊക്കെ കണ്ണൂർ നോക്കി എടാ ഈ മുസ്ലിങ്ങളെയും ഈ സംസ്കാരത്തിനെയും എന്താണ് ഇവരിങ്ങനെ എതിർക്കുന്നത് എന്നാ ഞങ്ങൾ തുറന്നു നോക്കട്ടെ തുറന്നു നോക്കിയപ്പോൾ അവർ വെളിച്ചം കണ്ടു ഈ വെളിച്ചം കാണല് കൂടി വരും ഒലവ് കരിഹൽ മുഷിരിക്കൂൻ ഒന്നര മാസം മുമ്പ് ഡൽഹിയിൽ ഒരു സമ്മേളനം ഉണ്ടായി പത്രത്തിൽ വാർത്ത വന്നു എന്റെ അടുത്ത് പത്ര ഇരിപ്പുണ്ട് മാധ്യമം പത്രത്തിലാ ഞാൻ വായിച്ചത് ഞാൻ ഡൽഹി പോയില്ല ആ സമ്മേളനം ഈ രാജ്യത്തിനെ തകർക്കാൻ മാത്രം അജണ്ടയായി വരുന്ന എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ വംശനാശം നടത്താൻ വേണ്ടി മാത്രം മുന്നോട്ട് വരുന്ന ഒരു ഒരു വിഭാഗത്തിന്റെ സമ്മേളനമായിരുന്നു ആ സമ്മേളനത്തിലെ മുഖ്യ അതിഥിയായ മനുഷ്യൻ ഒരു പ്രസംഗം നടത്തി ശ്രദ്ധിക്കണം എല്ലാവരും എന്താന്നറിയോ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിന്റെയും രണ്ടായിരത്തി മുപ്പത്തി മുപ്പത്തി ഒമ്പതിൻറെയും ഇടയിൽ ഇന്ത്യ രാജ്യം ഒരു മുസ്ലിം പ്രധാനമന്ത്രി ഭരിക്കും ഉപദ്രവൊന്നും കേട്ടോ ഇത് ആരാ പറയണേ ഒരു കാക്കായല്ല മുസ്ലിയ രണ്ടായിരത്തിഒമ്പതിന്റെയും മുപ്പത്തി ഒമ്പതിന്റെയും ഇടയിൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ഒരു മുസ്ലിം പ്രധാനമന്ത്രി ആയിരിക്കും നിർത്തിയില വാർത്ത അത് പ്രസംഗിക്കുകയാണ് ഇന്ത്യയിലെ അൻപത് ശതമാനം ഹിന്ദുക്കളും മനസ്സാല ഇസ്ലാമിലേക്ക് പോകും ഞങ്ങൾക്ക് ഒരു ഞങ്ങലാപ്പുല്ല മുസ്ലിം സമുദായത്തിന് ഒരു ഒരസ്വസ്ഥതയില്ല ഞാൻ ചോദിക്കട്ടെ എന്തിനാടോ ഈ അങ്കലാപ്പ് എന്തിനാണ് ഈ അസ്വസ്ഥത മനുഷ്യൻ കണ്ടു തുറക്കുമ്പോൾ വെളിച്ചം കാണുകയാണ് വെളിച്ചത്തിലേക്ക് മനുഷ്യൻ ഒഴുകി പോവുകയാണ് ഇത് നേരെ ഗുരുവാൻ കരിഹൽ മുഷിരി നിങ്ങൾ എത്ര എതിർത്താലും എത്ര തടഞ്ഞു നിർത്തിയാലും ഇത് ലോകത്ത് വ്യാപിച്ച് തന്നെ നിൽക്കുന്ന ഒരു സംസ്കാരമാണ് ഒരു ആദർശമാണ് ഒരു വിശ്വാസമാണ് ഇതിനകത്ത് വിഡ്ഢത്തരം ഇല്ല ഇത് വളർന്നുകൊണ്ടേയിരിക്കും പിന്നെ ഇതിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ട് എന്ന് പറയുന്ന ചിലരെല്ലാം ചില വിഡിത്തരങ്ങളൊക്കെ പറയുന്നു പ്രവർത്തിക്കുന്നു അതിന് ഇത് ഉത്തരവാദിയല്ല അത് നിങ്ങൾ കണ്ടു മനസ്സിലാവും ഈ മനുഷ്യൻ ഈ പറഞ്ഞ വാക്ക് ചുമ്മാ പറഞ്ഞാ നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഇരുപത്തൊമ്പതിൻറെ മുപ്പത്തൊമ്പതിന്റെയും ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യ രാജ്യത്തുണ്ടാവും ഇയാൾ പറഞ്ഞെങ്കിൽ അത് അയാൾ ചുമ്മാ സ്വപ്നം കണ്ട് പറഞ്ഞാന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ അതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട് അതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട് നാൽപ്പത് വയസ്സ് പൂർത്തിയായ ഒരു പുരുഷൻ വാപ്പാടെ പേര് അബ്ദുള്ള ഉമ്മാന്റെ പേര് ആമിന പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ആ മനുഷ്യൻ വരുമ്പോൾ ധാരാളം മുസ്ലിങ്ങൾ ആ മനുഷ്യനെ ബയോത്തി ചെയ്യുന്നു പരിപാലനമാകുന്ന കഴിവാലയത്തിന്റെ മുന്നിൽ നിന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആ മനുഷ്യൻ ഒരു പ്രഖ്യാപനം നടത്തും ഞാൻ ഇമാം ഇമാതിയാണ് ആ സാധനം വരാനടുത്തു ആ മനുഷ്യനെ വന്നാൽ അയാളെ എതിർക്കാൻ വേണ്ടി മുന്നോട്ട് ചെല്ലുന്നവരെ അള്ളാഹു ആഴ്ത്തി കളിയും ആരെങ്കിലും എതിർക്കാൻ ആ മനുഷ്യന്റെ കീഴിലാകും ലോകം ഈ ഹദീസ് അറിയുന്നവനാ വിളിച്ചു പറയുന്നത് ഇരുപത്തി ഒമ്പതിന്റെയും മുപ്പത്തി ഒമ്പതിന്റെയും മെഡിയിൽ ഇങ്ങനെയുള്ളൊരു അത്ഭുതം ഇന്ത്യ രാജ്യം അത് ലോകത്ത് നടക്കാൻ പോകുന്ന സംഭവമാണ് ഇതാരും എതിർത്തിട്ടൊരു കാര്യമില്ല ലോകത്ത് നടക്കുക തന്നെ ചെയ്യും ഇത് സൃഷ്ടിച്ചതായ പടച്ചിദംബരന്റെ നിർദ്ദേശപ്രകാരം ലോകാനഗിരി അഷ്റഫ് ഉൽ ഖൽഖെ നബീന റസൂർ ഉല്ലാഹി വിളിച്ചു പറഞ്ഞതാ അപ്പൊ അതൊക്കെ ഇവിടെ വരുമ്പോൾ ഈ പറയപ്പെട്ട വിശ്വാസം ഇവിടെ നിലനിൽക്കുവോ അപ്പൊ അതുകൊണ്ടിട്ട് വസ്ത്രം ധരിക്കുന്നവരെ എതിർക്കുക നീതി പറയുന്നവരെ എതിർക്കുക എന്നിട്ട് വസ്ത്രം ധരിക്കാത്തതിനെ ഇവിടെ ഇന്നിപ്പ അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് മഹാനായ ന്യൂസ്താജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആലുവ യൂസി കോളേജിന്റെ താഴ്വാ അള്ളാഹു അദ്ദേഹത്തിന്റെ കബറടം വെളിച്ചമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ മനുഷ്യൻ മനുഷ്യരൊരിക്കെ ഗൾഫിൽ ചെന്നിട്ട് ഒരു പ്രസംഗം നടത്തി എത്ര എത്ര ബുദ്ധിശൂന്യമാകുന്ന വിശ്വാസങ്ങളെ അഭിമാനികളെ ലോകത്ത് നമ്മൾ ആരെയും ആക്ഷേപിക്കാൻ പറയല്ല നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ പറയാനും പാടില്ലല്ലോ ഒരാ ഒരു ഒരു ഇതര മത സംസ്കാരത്തിന്റെ ആദർശങ്ങളെയും അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെയും നമ്മൾ ആക്ഷേപിക്കാൻ നിൽക്കണ്ട ആക്ഷേപിക്കണില്ല പക്ഷെ ഇവിടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ന്യൂസ് താൻ പ്രസംഗം നടത്തിയ അറബികളോട് അറബി പത്രത്തിൽ ആസിയുണ്ടായി ആ പ്രസംഗം മനുഷ്യരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മരത്തിനെ ആരാധിക്കുന്ന വിശ്വാസികളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിവികൾക്ക് അറിയില്ല മരം വെട്ടി കത്തിക്കലല്ലാണ്ട് അവർ ആരാധിക്കാറില്ല നമ്മുടെയൊക്കെ എത്രയോ എൻ എച്ച് കളുടെ സെന്ററുകളിലാ മരം നിക്കുന്ന ബഹുമാനികളെ തിരിയായിട്ടും തോരണമായിട്ടും പിന്നെ വിളക്കായിട്ടും ഒക്കെ ആരാധന നടക്കുന്നില്ലേ അദ്ദേഹം രണ്ടാമത് ചോദിച്ചു കല്ലിനെ ആരാധിക്കുന്നവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവരത് കല്ല് വെട്ടി വീടും വീടും കൂടുകൊണ്ടാക്കലല്ലാതെ അവരത് കേട്ടിട്ടുണ്ടോ ഇല്ല നമ്മുടെയൊക്കെ രാജ്യത്തെ എത്രയോ നടക്കുന്നു കല്ലിനെ ആരാധിക്കുന്ന ശൈലി വൽ ബഖറ മൂന്നാമത് ചോദിക്കാൻ പശുവിനെ ആരാധിക്കുന്നവരെ കേട്ടിട്ടുണ്ടോ അറബികൾ അർത്ഥു തിന്നലല്ലാതെ അവരെ ആരാധിക്കാറുണ്ടോ നമ്മുടെ രാജ്യത്തെ നടക്കുന്നു പശുവിന്റെ പേരിൽ എത്രയോ മനുഷ്യന്മാരെ കൊല്ലുന്നു ചാണകത്തിനെ മനുഷ്യൻ പശു വിസർജിച്ചില്ല ഒരു നിലയ്ക്കും അത് ഭൂമി ചാടാതെ വാരിയെടുത്തോണ്ട് എത്രയോ ഓടുന്നു ഒഴിക്കാൻ വേണ്ടി പശുവിന്റെ പുറകോ പാത്രമായിട്ട് എത്രയോ മനുഷ്യന്മാരും കിടക്കുന്നു ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് അടക്കില്ലേ നാലാമതും ഉപയോഗിച്ചു ദക്കറിനെ ആരാധിക്കുന്നവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതാണ് ഇപ്പൊ ഇന്നത്തെ കോടതി വിധി ധക്കറെന്താന്ന് മലയാളത്തിൽ പറയാൻ എനിക്ക് ലജ്ജ ഉള്ളതുകൊണ്ട് ഞാൻ പറയണില്ല നിങ്ങളിവിടെ മദ്രസയിൽ നാലാമ്പ ക്ലാസ്സിൽ പഠിക്കാനുള്ള കൊച്ചുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം കൊച്ചിനോട് ചോദിക്കരുത് അടുത്ത വീട്ടിൽ ഏതെങ്കിലും കൊച്ചുണ്ടെങ്കിൽ വിളിച്ചിട്ട് വന്നടാ ഇപ്പൊ കോടതി കോടതി ഓർഡർ ഇട്ടിരിക്കുന്ന സംരക്ഷണം കൊടുക്കണം എത്രയോടി നീളമുള്ള ദക്കറാണ് പള്ളിയുടെ ഹൗസിന്റെ അടിയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് ഇതൊക്കെ ആരാധനയല്ലേ മനുഷ്യന്റെ മുന്നിൽ പറയാൻ കൊള്ളവോ എന്നാ ആ ഒരു പടപ്പിന്റെ തക്കറ് മാത്രമാണ് ആരാധിക്കണത് അല്ല ഉള്ള തക്കറൊക്കെ ആരാധിക്കുക നിങ്ങൾ കണ്ടാറുന്ന അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിലും പത്രത്തിലും ഒക്കെ പടം ഉണ്ടായി പൂർണ്ണ പൂർണ്ണായിട്ടിങ്ങനെ പോവാണെ പെണ്ണുങ്ങളൊക്കെ എത്ര വികലമാകുന്ന വിശ്വാസം ഇതിവിടെ നിലനിൽക്കണമെങ്കിൽ നീ അല്ലാന്ന് പറയുന്ന വിശ്വാസം പോകണ്ടേ പടപ്പേ വേണ്ടേ അല്ലാണ്ട് നിങ്ങളോടൊരു വൈരാഗ്യമില്ല വിശ്വാസപരമാകുന്ന ഏറ്റുമുട്ടല ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം മുതൽ കൊണ്ട് ഇന്ന് അതിന്റെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അതാണ് കടുത്ത പരീക്ഷണം ഈ പരീക്ഷണത്തിന് നമ്മൾ എടുക്കേണ്ട നയം ഏതാ അതാ ഞാൻ പറയാൻ പോണേ നമ്മൾ എടുക്കേണ്ട നയം ഏതാ നമ്മൾ അവരെ കൊല്ലാനും അവരെ എതിർക്കാനും ഒന്നും നിൽക്കണ്ട നമ്മൾ എടുക്കേണ്ട നയം ഞാൻ തയിപ്പുൽ അതാണ് നമ്മുടെ നയം അപ്പൊ നിങ്ങൾ ഒറ്റപ്പെടാനുള്ള കാരണം ഞാൻ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു ഒന്ന് പലിശയെ നിങ്ങൾ മാത്രം ലോകത്തെ എതിർക്കുന്നു രണ്ട് വ്യഭിചാരത്തിന് നിങ്ങൾ മാത്രം ലോകത്തെ എതിർക്കുന്നു വ്യഭിചാരം വരാതിരിക്കാനാണ് ഹിജാബ് അതിനെ എതിർക്കുന്നവർ ഇതേ ഇരുപത്തൊന്ന് വയസ്സ് വിവാഹപ്രായം എത്തിച്ചു എന്ത് എന്തിന്റെ കാരണം എന്താ പത്തൊമ്പത് വയസ്സായ ഒരു പെണ്ണും ഒരു ലോഡ്ജിൽ വന്ന് വ്യഭിചരിക്കുകയാണ് പോലീസിന് മ്യൂസി കിട്ടി അവര് പോയി പരിശോധിച്ചു പുറത്തിറക്കി നിന്റെ വീട് എവിടെയാ വീട് അവിടെ നിന്റെ വീട് അവിടെ നിങ്ങൾ എന്തിനാണ് രണ്ടാളും ഈ റൂമിൽ വന്നത് ഞങ്ങൾ സ്വയം പരസ്പരം സമ്മതിച്ച് തൃപ്തിപ്പെട്ട് ഇവിടെ വന്നതാണ് പോലീസ് ആസാനത്ത് ഇരുപത്തൊന്ന് വയസ്സെത്തുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന ഒരു കാക്ക മോളെ നിക്കാതെ ചെയ്താൽ കാക്ക ജയിലിൽ പോകും പോഭിചാരത്തിനെ പ്രോത്സാഹിപ്പിച്ചോ ഇന്ന് വ്യഭിചാരശാലകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന അവസ്ഥയിലെത്തിയില്ലേ പണ്ടൊക്കെ ബോംബേയിൽ നിന്ന് വേഷകൾ കൈകാട്ടി വിളിക്കുന്ന അവസ്ഥ എത്തിയെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ വരെ നേരം സന്ധ്യയായാൽ കൈകാട്ടി വിളിക്കുകയല്ലേ എൻ എച്ച് നടുക്കുള്ള മീഡിയയിൽ കയറുന്നുകൊണ്ട് വേഷങ്ങൾ കൈകാട്ടി വിളിക്കുകയല്ലേ വ്യഭിചാരം വ്യാപകമായി ലോകത്തിനെ എതിർക്കുന്ന ഏക പ്രസ്ഥാനം നിങ്ങൾ മാത്രം ബാക്കി എല്ലാ മറുഭാഗത്തും ഒറ്റപ്പെട്ട എതിർക്കുന്ന പരിശുദ്ധ ഖുർആൻ ഖുർആൻ ഇന്നമൽ വൽ പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു വ ഖംദിൻ ഹറാം ലഹരി ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നിഷിദ്ധമാണ് ഇന്നഹു റഅസ എല്ലാ തെറ്റുകളിലേക്കും നിങ്ങളെ എത്തിക്കുന്നത് ലഹരിയാണ് കേട്ടോ അടുക്കല്ലേ ലഹരി ന്മാരും മന്ത്രി മുഴുവന് മദ്യരാജാക്കന്മാരും ലോകത്ത് വാഴുമ്പോൾ കോടാന കോടാന കോടിയുടെ ബിസിനസ് ലോകത്ത് മദ്യത്തിന്റെ പേരിൽ നടക്കുമ്പോൾ ലോകത്ത് മുസ്ലിം സമുദായം മാത്രം ലഹരി എതിർക്കുന്നു എതിർക്കുകയും മറുഭാഗത്തുള്ള സർവരും മദ്യത്തിനെയും മയക്കുമരുത്തിനെയും അനുകൂലിക്കുകയും ചെയ്യുന്നു ഇല്ലേ നിങ്ങളൊറ്റ നിങ്ങളെ ഒറ്റപ്പെടാനുള്ള കാരണങ്ങളാ ഞാൻ ചോദിക്കുന്നത് അല്ലാണ്ട് ഇവിടെയുള്ള ചില വിവരദോഷികൾ പറയുന്ന പോലെ മുസ്ലിം സമുദായത്തിന്റെ നിങ്ങൾ ഒറ്റപ്പെട്ടത് അങ്ങനെയല്ല നമ്മുടെ ഈ നല്ല സംസ്കാരത്തിന് ലോകത്ത് മൊത്തം എതിർക്കപ്പെടുകയാണ് ബഹുമാനികളെ അടയാളമായിട്ട് പറഞ്ഞു പൊതുമുതൽക്കുന്ന കാലഘട്ടം വരും നിങ്ങൾ അതിന് കർശനമായി കൈകാര്യം ചെയ്യണം തൊപ്പി തുന്നി ഉപജീവനം നടത്തിയ ഔറംഗസീബാണ് ഇപ്പ ഇന്നത്തെ പത്രത്തിനകത്ത് ഇന്നത്തെ കോടതി വീതിയിൽ വന്നിരിക്കുന്ന വിഷയം ഔറംഗസീബാണ് അവിടെ ക്ഷേത്രം തകർത്തിട്ട് പള്ളി ഉണ്ടാക്കിയത് മനുഷ്യൻ ജീവിച്ചത് എങ്ങനെയാ തൊപ്പി തുന്നി കിട്ടുന്ന മനുഷ്യൻ വേതനം കൊണ്ടിട്ടൻ ഉമർഖിയാവിന്റെ കയ്യിൽ ഒരു ദിവസം ഇത് എന്താണിത് കൊറേ നാണയത്തുട്ടുകളാണ് എന്തിനാണ് അങ്ങയുടെ കുപ്പായത്തിൽ എത്ര നോക്കി എത്ര തുന്നനുകളാ നോക്കിക്കേ ഒരു പുതിയ കുപ്പായം വാങ്ങിക്കാനുള്ള പണമാണ് ഇത് എവിടെ നിന്ന് കിട്ടി അങ്ങക്ക് കിട്ടുന്ന വേതനത്തിൽ നിന്നും ഓരോ നാണയം ഞാൻ എടുത്തു മാറ്റി വെച്ചു അങ്ങനെ സമ്പാദിച്ചതാണ് ഈ പണം ഉടനെ സെക്രട്ടറിക്ക് ഓർഡർ കൊടുത്തു എനിക്ക് ഡെയിലി തരുന്ന വേതനത്തിൽ ഒരു റിയാല് വെട്ടിക്കുറയ്ക്കണം ബാക്കി തന്നാ മതി കാരണം എന്താ എന്റെ ഉപജീവനത്തിന് ഒരു റിയാൽ അധികപ്പറ്റാണ് ഈ നിലയ്ക്ക് ബൈത്തുൽമാരിനെ സൂക്ഷിച്ച ഭരണാധികാരി ചുമ്മാതിയല്ല മഹാത്മാഗാന്ധി പറഞ്ഞത് ഇന്ത്യ രാജ്യത്തിന് ഒരു സന്തോഷകരമാകുന്ന ജീവിതം ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു സുസ്ഥിരമാകുന്ന ജീവിതം ഉണ്ടാകണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണം വരണമെന്നാണ് എന്ത് അങ്ങനെ മഹാത്മാഗാന്ധി പറയാൻ കാരണം ഉമർ അലിയുള്ള പറ്റി മഹാത്മാഗാന്ധിജി പഠിച്ചു ഇന്നുള്ളമാര് പഠിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല ഉമർ അലി അള്ളാന്റെ ഇല്ലടോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഭരണാധികാരി എങ്ങനെ എടുത്തു തരാനില്ല സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ ആഹൃ സമാനെത്തുമ്പോൾ ഭരണത്തിൽ വരുന്നവർ കുറ്റവാളികളായിരിക്കുമെന്ന് നബീന റസൂർ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ഭരണത്തിനോട് ഒട്ടി നിൽക്കുന്നവരാ ബാക്കിയുള്ളത് ണക്കിന് രൂപ പാസാക്കിയിട്ട് ഒരു ചെറിയ തോടുണ്ടാക്കുന്നത് ഒരു പഞ്ചായത്ത് റോഡിന്റെ സൈഡില് തോടുണ്ടാക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ അവിടെ ഒരു പതിനായിരത്തിന്റെ മുടക്കേ വരുള്ളൂ ബാക്കി പണം അങ്ങോട്ട് പോയി ഇതിന്റെ പേരാണ് പൊതുമുതൽ ദൂർത്തടിക്കുക ഇതിനെ ആകാശത്തിന്റെ താഴെ എതിർക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇസ്ലാമ് മാത്രം ബാക്കിയുള്ളൊരു ഒരു ഭാഗത്തായോ പറ ഇങ്ങനെ ഞാൻ എണ്ണി എത്ര വേണമെങ്കിലും പറയാം ഇങ്ങനെ സത്യത്തിന്റെ ഭാഗത്ത് ഇസ്ലാം മുസ്ലിം നിൽക്കുമ്പോൾ അസത്യത്തിന്റെ ഭാഗത്ത് മറുഭാഗം നിൽക്കുമ്പോൾ മറുഭാഗം ഒറ്റപ്പെടുന്നു മുസ്ലിങ്ങൾ അല്ല മറുഭാഗം ഒരുമിക്കുന്നു മുസ്ലിങ്ങൾ ഒറ്റപ്പെടുന്നു ഇതാണ് യൂസിക്കുവൻ നിങ്ങളെ ഇനി മൊത്തം എടുത്ത് ഇല്ലാണ്ടാക്കിയെങ്കിലേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ അത് തന്നെ നിങ്ങളിവിടെ നിന്നാൽ ഈ പറഞ്ഞ ഒരു പദ്ധതി ഓടൂല അതുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കുക ഈ ഒരു നിലവാരത്തിലേക്ക് സമുദായം എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്കുള്ള പരിഹാരമാർഗം എന്താ അതീത് ബാക്കി ഓകണില്ല പരിഹാരമാർഗം എന്താണെന്നറിയോ അറിയോ ഞാനിപ്പോ ഇത്രയൊക്കെ പറഞ്ഞു എല്ലാ ഭാഗത്തൊന്നും ഭീഷണി അനസ്വസ്ഥതയില്ല എല്ലാ ഭാഗത്തും അസ്വസ്ഥതയാണ് സമാധാനമായി കടന്നിറങ്ങാൻ കഴിയുന്നില്ല പുറത്തേക്ക് പോയാൽ തിരിച്ചു തിരിച്ചുവരുമെന്ന് പ്രതീക്ഷയില്ല എല്ലാ ഭാഗത്തും അക്രമങ്ങൾ അഴിഞ്ഞാടുകയാണ് അഭയാർത്ഥി ക്യാമ്പിൽ കയറിയാണ് പട്ടാളം മുസ്ലിം പെൺകുട്ടികളെ വെടിവെച്ചു കൊല്ലുന്നത് ചെറുപ്പക്കാരെ വെടിവെച്ചു കൊല്ലുന്നത് പള്ളിക്കാത്ത് നിഷ്കരിക്കാൻ കയറിയ ചെറുപ്പക്കാരെയാണ് പട്ടാളം കൈകാര്യം ചെയ്യുന്നത് എല്ലാ ഭാഗത്തും ഇതുപോലെ ദുരിതങ്ങളും വേദനകളും അനുഭവിക്കുമ്പോൾ ഭരണരംഗത്ത് നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് ശാന്തി കിട്ടാൻ അധികാരികളുടെ ഭാഗത്ത് നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടാൻ നിങ്ങൾ ആയുധം ഏതാണോ ആയുധം തെറ്റിദ്ധരിക്കണ്ട നീ എടുക്കണ്ട ആയുധം പ്രാർത്ഥനയാണ് മുൻഗാമികൾ അങ്ങനെ ആ ആയുധമെടുത്ത് വീശോടത്തിൽ എല്ലാം വിജയം കിട്ടിയിട്ടുണ്ട് ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല ആയുധമെടുത്ത് വീശുക ആയുധം നമ്മുടെ കയ്യിലുണ്ട് അത് ഉപയോഗിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ ആയുധം നമ്മളെ തന്നെ കഴുത്തേൽ കൊള്ളു അപ്പൊ ചെയ്യേണ്ട വിധത്തിൽ ചെയ്തില്ലെങ്കിൽ അംഗീകാരം കിട്ടൂല എങ്ങനെയാണ് ചെയ്യേണ്ടത് ആദ്യം നീ ക്ലിയർ ആവണം ഇന്നല്ലാഹ ശ്രദ്ധിച്ചോ ഞാൻ വളർന്നു നിർത്തലേക്കാണ് ഞാൻ ഓദ്യ ആയത്തിരിക്കുദായം നേരിടുന്ന പരീക്ഷണവും പരിഹാരവും എന്നാ നിങ്ങളെ അറിയിച്ച വിഷയം സമുദായം നേരിടുന്ന പരീക്ഷണ എണ്ണി പറഞ്ഞു വല വൽ വൽ അംബാലി വൽഫുസി അഞ്ച് നിലക്കാണ് പരീക്ഷിക്കപ്പെടുക ഞാൻ ഒന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇനി പറയാൻ കഴിയുകയും ഇല്ല കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ വന്നിരുന്നപ്പോ എനിക്ക് ഈ സാഹചര്യം ഞാൻ ഇരുന്ന് പറയുന്ന ആളൊന്നുമല്ല എഴുന്നേറ്റ് പറയുന്ന ആളാണ് ഞാൻ ഇപ്പൊ ഈ കശേരയുടെ അടുത്ത് ഇപ്പം എന്തൊട്ട് എഴുന്നേറ്റിരിക്കണെന്ന് എഴുതിയാണ് ഇവിടെ ഇരുന്നത് പിന്നെ നിങ്ങൾ ഇങ്ങനെ വന്നു വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോ ശങ്കരി കസേരകളെല്ലാം ഫുള്ളായി കുഴപ്പമില്ല പിന്നെ ഞാനങ്ങ് എഴുന്നേക്കാൻ നിന്നില്ലെന്ന് പോകത്തുള്ളൂ അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഈ കസേര കണ്ടപ്പോൾ അപ്പോൾ വന്ന വികാരത്തിൽ കൂടെ അങ്ങ് സംസാരിച്ചങ്ങ് വന്നതാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ പോക്കും ഈ തൂങ്ങിച്ചാവലും പണ്ടാറും ഒക്കെ ഇതിങ്ങനെ അങ്ങോട്ട് വന്നപ്പോ അങ്ങനെ അങ്ങോട്ട് ആ ശൈലിയിൽ അങ്ങോട്ട് പോയതാണ് അപ്പൊ അതുകൊണ്ട് നേരക്ക് നേരെ വിഷയത്തിലേക്ക് എനിക്ക് കിടക്കാൻ കഴിഞ്ഞില്ല ശക്തമായ പരീക്ഷണത്തിൽ ഈ സമുദായം അകപ്പെട്ടിരിക്കുമ്പോൾ എന്തായാലും ഇവിടെ ജീവിക്കാൻ വന്നവരല്ല മരിക്കാൻ വന്നവരാണ് ഈ മരണം എന്നുള്ളത് ഒറ്റ പ്രാവശ്യം ഉള്ളൂ ഒരു മരണം മോശമായിട്ട് മരിച്ചു ഞാൻ അടുത്തേല് നന്നായിട്ട് മരിക്കാമെന്ന് ഞാൻ നടക്കൂല അമല നിങ്ങൾ എങ്ങനെയാ മരിക്കണേന്നുള്ള പരീക്ഷിക്കാൻ വേണ്ടി നമ്മള് പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ ഒന്നും ജീവിതത്തിന് ഒരു ഗ്യാരണ്ടി ഇല്ല എപ്പോഴും എന്ത് സംഭവിക്കാം നിമിത്തങ്ങൾ പറഞ്ഞത് രാവിലെ പ്രഭാതത്തിൽ സൂര്യനോദയം കണ്ടാൽ വൈകുന്നേരം അസ്തമിക്കുന്ന കാണാൻ നീ ഇവിടെ ഉണ്ടായിക്കൊണ്ടെന്നില്ല അപ്പൊ മരിക്കാൻ വന്നവരാണ് നമ്മൾ മരിക്കുമ്പോൾ നന്നായിട്ട് മരിക്കണം എന്തായാലും ചിലപ്പോ കൊല്ലപ്പെട്ടേക്കാം കാരണം ആ ഒരു അവസ്ഥയെപ്പൊ കേട്ടോണ്ടിരിക്കണൊക്കെ നിങ്ങളിപ്പോ സ്വർഗത്തിലെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലാണ് ഒരു വർഷമോ ഇല്ല പക്ഷെ ഏത് സമയത്തും കൊല്ലപ്പെടാം അങ്ങനെ കൊല്ലപ്പെടുമ്പോൾ അള്ളാന്റെ പൊരുത്തത്തിൽ നമ്മൾ മരിക്കണം അതിനെന്ത് ചെയ്യണം കൈ പൊക്കണമെങ്കിൽ കൈ പൊക്കാനുള്ള യോഗ്യത നേടണം എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിത ശൈലി മൊത്തം മാറ്റണം ജീവിതത്തിന്റെ ശൈലി മാറ്റണം ആരുടെങ്കിലും എവിടെന്തെങ്കിലും നിമിത്തങ്ങൾ പറഞ്ഞത് ഓ ആഹൃതമാർ കൊറേ എണ്ണങ്ങൾ ഉണ്ടാവും ഓ നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും അമര് ചെയ്യും ചെയ്യും രാത്രി ഒക്കെ അങ്ങ് നിന്ന് വരെ പക്ഷേ കണ്ടെ പിടിക്കാ അതോടുകൂടി മൊത്തം അമരുകൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഇന്ന് യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കി നിസ്കരിക്കുന്നവരുടെയും നോമ്പിടിക്കുന്നവരുടെയും ഒക്കെ തന്നെ നല്ലൊരു ശതമാനത്തിന്റെ ശൈലി എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം അതേലും മൊത്തം അങ്ങ് പോയി മൊത്തം പോയി ഒരു 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 പിന്നെ മുന്തിരി അകത്തേക്ക് പോയിട്ടാ തൊണ്ടേന്ന് വിരലിട്ടിട്ട് ഇളക്കി 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 ഛർദ്ദിച്ച് ഇടങ്ങേറായതാര് നമ്മുടെ നേതാവ് അമീർ ഉദ് അബൂ ബക്രീൻ ഇല്ലേ ഞാൻ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു ജീവിതത്തിന്റെ ശൈലി മാറ്റണം ക്കും പാത്തിലുള്ള ജീവിതം കൊണ്ടുവരുക നിഷ്കരിക്കുന്നു ഈസാൻ പറഞ്ഞത് നമ്മുടെ കയ്യില് ഈസാന്ന് പറഞ്ഞ എന്താ ഞാനിത് ചെയ്യുമ്പോ പടശോനെ എന്റെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം അതാണ് അതിന്റെ പേരെ ഈസാൻ ഉമ്മാനെ വേറെ ആരും നോക്കണില്ല നീ തന്നെ കൊണ്ടുവന്ന് നോക്കിയേ ഉമ്മാടെ ഒരു പൈസ നീ വാങ്ങിയിട്ടുമില്ല മാപ്പാനെ അങ്ങനെ തന്നെ ഉമ്മാടെ മാപ്പാടെ തറുവാട്ടു സ്വത്ത് ഒരു രൂപ പോലും നീ എടുത്തിട്ടില്ല എടുത്തേക്കണമൊക്കെ ബാക്കിയുള്ള മക്കളാണ് ബാക്കിയുള്ള ഒരു മക്കളും നോക്കണില്ല നീ നിന്റെ വാപ്പാനെ ഏറ്റെടുക്ക ഉമ്മാനെ ഏറ്റെടുക്കുക പഠിച്ചവനെ നിന്റെ പ്രീതി അതിന്റെ പേരാ പേരായി ഇതാണ് നമുക്ക് നേടിയെടുക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിന് അടിമുടി മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ എന്റെ ബഹുമാനികളെ നമ്മൾ അള്ളാഹിനോട് കൈവെക്ക് ചോദിക്കുമ്പോൾ അള്ള ഇത് സ്വീകരിക്കണ്ടേ സ്വീകരിക്കണേ നമ്മൾ ആരാകണം അള്ള പൊരുത്തപ്പെട്ട അടിമകളാണ് ഒറ്റ വാക്കിലുള്ള മറുപടി അതിനാഹു തൃപ്തിപ്പെട്ട ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങുക ഒരിക്കലും നമ്മൾ ഈ കാണുന്ന ഈ പ്രശ്നങ്ങളെയും കുഴപ്പങ്ങളെയും നമ്മൾ വിമർശിക്കും നമ്മളൊരു ഭരണകൂടത്തിനെ എതിർക്കണ്ട ഒരു കേന്ദ്ര സർക്കാരിനെ എതിർക്കണ്ട കേരള സർക്കാരിനെ എതിർക്കണ്ട യു പി സർക്കാരിനെ എതിർക്കണ്ട കോടതിനെ എതിർക്കണ്ട പട്ടാളത്തിനെ എതിർക്കേണ്ട ഇതെല്ലാം അമ്പാഹുസു മഹാനുഭവത്താലെയാണ് ഇതെല്ലാം ഈ രീതിയിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പടച്ചവനോട് പറയണം പടച്ചവനെ ഭരണകൂടം ഞങ്ങളെ എതിർക്കുന്നു വന്ന അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ കോടതി അല്ലെങ്കിൽ പട്ടാളം അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ ആശുപത്രി അല്ലെങ്കിൽ പള്ളിക്കൂടം എവിടെ ആയാലും എന്ന് പറഞ്ഞാൽ ബലായകളെ പരീക്ഷണങ്ങളെ അതിജീവിക്കാനല്ല നമ്മൾ നോക്കേണ്ടത് പരീക്ഷണങ്ങൾ രക്ഷപ്പെടുത്താൻ അള്ളഹനോട് പറയാ അബു യേശീദിസ്ലാമി എന്ന് പറയുന്ന ഒരു മഹാൻ ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട് പട്ടി കടിച്ചു അദ്ദേഹത്തിന് അപ്പൊ പട്ടിയുടെ വായ പിടിച്ചു അപ്പൊ കാലും കൊണ്ട് മാഡിലൂടി അപ്പൊ കാലിലും കയ്യെങ്കിൽ പിടിച്ചു അപ്പൊ കടി ഓടി ചോരയിൽ കുടിച്ചടക്കാൻ മനുഷ്യൻ ആകെ തളർന്നു അപ്പൊ വേറൊരാളോട് ഇത് എന്താ സഹോദരം എന്താ സഹോദരം ഞാൻ നിങ്ങളെ പോലെ വന്ന ഒരാളാ ഈ പട്ടി തന്നെ ഈ പോലത്തിലേക്ക് പട്ടിനെ കീഴ്പ്പെടുത്താൻ നോക്കിട്ട് രക്ഷപ്പെടുന്നില്ല നിങ്ങൾ ബുദ്ധി ഇല്ലാത്ത പണിയല്ല ചെയ്തത് ആ വീട്ടിലേക്ക് നോക്കി ആ നിക്കണ പട്ടിയുടെ ഉടമയാ ആ മോലാളിനെ വിളിച്ചിട്ട് ഈ പട്ടിനെ വിളിക്കാൻ പറ കിടന്നോണ്ട് തലമുക്കി നോക്കി ഏ സഹോദര ഒന്ന് ഓടി വായോ നിങ്ങളുടെ പട്ടി തന്നെ ഈ കോലത്തിലാക്കി ഉടമ വന്നിട്ട് പട്ടിയോട് പറഞ്ഞോ കേരള കൂട്ടിലെന്നു പട്ടിയങ്ങോട് കേറിപ്പോ ഇതാണെന്ന് നമ്മള് സ്വീകരിക്കേണ്ട നയം പട്ടിയെ പരാജയപ്പെടുത്താനല്ല നോക്കേണ്ടത് കീഴ്പ്പെടുത്താനല്ല നോക്കണ്ടത് പട്ടിയുടെ ഉടമസ്ഥനെ വിളിച്ചിട്ട് പട്ടീനെ തിരിച്ചുപിടിക്കാൻ പറയണം എന്ന് പറഞ്ഞാൽ ഓരോ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ പരീക്ഷണത്തെ അതിജീവിക്കാൻ എന്താ മാർഗം അതല്ല ആലോചിക്കേണ്ടത് കേന്ദ്രത്തിൽ ഒരു മന്ത്രിസഭ വന്നു അത് നമ്മളെ വിഷമിപ്പിക്കുകയാണെന്ന് സങ്കല്പിക്ക് ഈ മന്ത്രിസഭ അഴിച്ചിടാൻ എന്താ പണി അതെല്ലാം നമ്മൾ നോക്കണ്ടേ പിന്നെ ഈ മന്ത്രിസഭേനെ ഇവിടെ കൊണ്ടുവന്നതായ അമ്മ നീ ഞങ്ങൾക്ക് സമാധാനം തരണേ തരണേന്ന അതാണ് ദുവാ അതാണ് മുസ്ലിമിന്റെ ആയുധം ഇതാണ് പരിഹാരമാർഗം അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല നിങ്ങളോട് ഞാൻ പരീക്ഷണം പറഞ്ഞില്ലെങ്കിലും ഈ സദസ്സ് ഉൾക്കൊള്ളാൻ കഴിവുള്ളവരാണ് പരീക്ഷണത്തിൽ നമ്മൾ അകപ്പെട്ട് കിടക്കുകയാണ് പരീക്ഷണത്തിന്റെ ചുഴിയിൽ കിടക്കുകയാണ് ഈ പരീക്ഷണ ഘട്ടത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു പരിഹാര മാർഗം അള്ളാഹനോട് ദുവാ ചെയ്ത് മാത്രമാണ് അങ്ങനെ ദുവാ ചെയ്യുമ്പോൾ പ്രത്യേക നെബിത്തങ്ങളുടെ അധീസില് കാണാം ിൽ പ്രത്യേകം കൊണ്ടുവന്നാൽ നിങ്ങളെയൊക്കെ അള്ളാഹു ഇവിടെ കിടക്കുന്ന സുഹദാക്കളുടെ ഇവിടെ കിടക്കുന്ന മഹാനായ കർത്തദങ്ങൾ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്ന മഹാനായ പദവിയിലേക്ക് സയ്യിദ് അവർത്തൂന്ന് പറഞ്ഞു

നിങ്ങളുടെ പ്രധാനപ്പെട്ട ദുവാളിലൊക്കെ അത് കൊണ്ടുവരണം എന്റെ അർത്ഥം എന്താ അള്ളാഹുവേ അഷ്റബൽ മുഹമ്മദ് റസൂൽ സല്ല അലൈഹി സ്വലമ തങ്ങളുടെ സമുദായത്തിന്റെ സ്ഥിതി നന്നാക്കണേ അല്ല എന്ന് പറഞ്ഞാൽ ദീം വിട്ടുള്ള ഓട്ടോ ഓടിക്കൊണ്ടിരിക്കയാണ് ദീനിലേക്ക് സുന്നത്തിലേക്ക് സമുദായത്തിനെ കൊണ്ടുപോവാ ഒന്ന് അള്ളാഹുവേ പന്നാർ നബി മുഹമ്മദ് റസൂൽ അലൈഹി സ്വലാ തങ്ങളുടെ സമുദായത്തിനോട് നീ കരുണ കാണിക്കണേ അല്ല ലോകത്ത് കരുണ കിട്ടാത്ത ഒരേ ഒരു വിഭാഗം മുസ്ലിം സമുദായം മാത്രമുള്ളൂ അല്ലെ അള്ളാന്റെ അത് അല്ലാതോട് ആവശ്യപ്പെടുക രണ്ട് അള്ളാഹു പഠിച്ചവനെ മുഹമ്മദ് അലൈഹി തങ്ങളുടെ സമുദായം അകപ്പെട്ട ദുരിതത്തിൽ നിന്ന് സമുദായത്തിനെ നീ രക്ഷപ്പെടുത്തണേ ഈ മൂന്ന് ഇതൊക്കെ ദുബ ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നു ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട് പടച്ചോന്റെ പേര് നിങ്ങൾ മുമ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കാർണന്മാർക്കൊക്കെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു 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 അതൊക്കെ പോയി എന്ന് പറഞ്ഞാൽ എന്താ മൊത്തം

പക്ഷെ ഒരു പത്ത് ഇസ്മെങ്കിലും ഡെയിലി ദുബായിൽ കൊണ്ടുവരുന്ന ശൈലി ഉണ്ടാക്കണം പത്ത് ഇസ്മ രാവിലെയും വൈകിട്ടും പതിവാക്കി ദുവാറുന്ന ആളെ മലക്കുകളെക്കാൾ ഉയർത്തിയ ചരിത്രം ഹരീഥിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാം മലക്കുകളെക്കാളും ഉയരത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാ യാ 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 റഹ്മാൻ റഹ്മാൻ റഹീം ഖുദ്ദൂസ് സലാം മുഅ്മിൻ മുഹൈമിൻ പറഞ്ഞ ദുബർക്കുമ്പോ യാഹ്മാൻമാൻ തൊണ്ണൂറ്റമ്പത് പേരുണ്ടെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നു പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാട് ചെയ്താൽ അള്ളാഹു നിങ്ങൾ ചോദിക്കുന്ന തരുമെന്ന് മുത്തും അതുകൊണ്ട് ആറാം ഒന്നും ഉള്ളിച്ചെല്ലാതെ കൊടം വെച്ചിട്ട് എന്തോരം വെള്ളം എത്ര ശക്തിക്ക് ഒഴിച്ചാലും ഉള്ളി പോവില്ല രത്തി വയ്ക്കണം എന്ന് പറഞ്ഞാൽ ചോരയും നീരും ഒക്കെ ഹലാലായിരിക്കണം വെല്ലോനെ തട്ടിപ്പറിച്ചിട്ടും പിടിച്ചുപറിച്ചിട്ടും പറ്റിച്ചെടുത്തിട്ടും കണ്ണൊഴിച്ചു കാണിച്ചിട്ടും ഒന്നും നീങ്ങിയതൊന്നും പറ്റൂല ഹലാലായ അള്ള പൊരുത്തപ്പെട്ട ജീവിതം നയിക്കുകയും ഈ പറയപ്പെട്ട നിലയ്ക്ക് ഒരു പത്ത് ഇഷ്മെങ്കിലും രാവിലെയും വൈകുന്നേരവും അള്ളാന്റെ പേര് പറഞ്ഞിട്ട് അള്ളഹിനോട് ദ്വാരക്കുകയും ദ്വാരക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം പഠിച്ചോട് പറയുകയും ചെയ്യുന്ന ഒരു ശൈലിയൊക്കെ എത്തിയാൽ ഇൻഷാ അള്ളാ അള്ളാഹു തല പരിഹാരം തരും റഹ്മാനായ റബ്ബ് എല്ലാ പരീക്ഷണങ്ങളും നമ്മെല്ലാം രക്ഷപ്പെടുത്തി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഞാൻ വിശദീകരണത്തിലേക്ക് പോകില്ല ചേട്ടാ ദജാലും വലിയ കേസ് തന്നെയാണ് ദജ്ജാലൊക്കെ ഇപ്പൊ കടന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനും നിമിത്തങ്ങളിൽ ചില മാർഗങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അള്ളാഹു സുബഹാനുഭവത്താല കേട്ടതനുസരിച്ച് ജീവിക്കാൻ ഈ പറഞ്ഞ വിവരം ഇല്ലാത്ത ഭാവിക്കും കേട്ട നിങ്ങൾക്കും അള്ളാഹു ഈ മജിലിസ് നാഫിഎൽമിന്റെ മജലിസ്സായ്ക്ക് കബൂൽ ആക്കുമാറാകട്ടെ